എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, ഇന്നൊരു മേക്ക് ഓവറിന്റെ വീഡിയോ ആണ്. ഞാൻ എന്റെ റൂം മേക്ക് ഓവർ ഇതിന്റെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്തിരുന്നു. വാള് മേക്ക് ഓവർ ഇതും അതല്ലാതെ റൂമിന്റെ മേക്ക് ഓവർ ഒക്കെ. അതുപോലെ തന്നെ ഇന്ന് ഒരു വ്യത്യസ്തമായ മേക്ക് ഓവർ ആണ് കേട്ടോ. നിങ്ങളുടെ നോൺ സ്റ്റിക് പാനുകളൊന്നും കേട് വന്നിട്ടൊക്കെ നമ്മള് മിക്കവാറും ഒക്കെ കളയാൻ വെച്ചിട്ടുണ്ടാവില്ലേ, ഇനി മുതൽ അത് കളയൊന്നും വേണ്ട കേട്ടോ. അതൊരു അടിപൊളി ഉപയോഗം നമുക്ക് നമ്മുടെ പഴയ നോൺ സ്റ്റിക് പാനുണ്ട്. അതന്നെ നോൺ സ്റ്റിക് പാനുകൾ എങ്ങനെ മേക്ക് ഓവർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് എന്റെ പാൻ കേട്ടോ. ഇത് കളയാനായി എടുത്തു വെച്ചാണ്, ഇത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അത്രയും കച്ചറായിട്ടുള്ളൊരു പാനാണ് കണ്ടോ. നല്ലോണം പിടിയൊക്കെ നല്ല ലൂസാണ്. ഇത് ഞാൻ ചപ്പാത്തിക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നതാ, പിന്നെ കേട് വന്നപ്പോൾ ഉപയോഗിക്കാതായി. അപ്പോൾ ഇത് കളയാൻ വെച്ച പാനാണ്. അപ്പോൾ ഈ പാനിലാണ് നമ്മുടെ മേക്ക് ഓവർ നടത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പാനിനെ മേക്ക് ഓവർ നടത്തുന്നതിന് മുമ്പ് ഇതിനെ ഒന്ന് കുറച്ച് സാൻഡ് പേപ്പർ എടുത്തിട്ട് ഒന്ന് ഉരയ്ക്കുക. അപ്പോൾ റഫാക്കാനാണ് ഇത് ചെയ്യുന്നത്. റഫായാൽ മാത്രമേ നമുക്ക് സർഫേസ് റഫായാൽ ഇതിൽ പെയിൻറ്റ് പിടിക്കുള്ളൂ, അല്ല എങ്കിൽ പിടിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് നന്നായി ഒന്ന് ഉരച്ച് കളയുക. നമ്മൾ പെയിൻറ് ചെയ്യുന്ന ഭാഗം കണ്ടോ, ഇപ്പം ഇത് നല്ല വൃത്തിയായിട്ട് ഉരച്ച് ഫുള്ളായി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് മീൻസ് ഒന്ന് റഫായി മാറിയിട്ടുണ്ട് നമ്മുടെ പ്രതലം. ഇനി ഇതിനെ ഒന്ന് നമുക്ക് തുടച്ചൊന്ന് കഴുകിയെടുത്തിട്ട് വരാം, ഇല്ലെങ്കിൽ ആ കറുപ്പൊക്കെ ഉണ്ടാവും. ഇപ്പം ഇതാ കഴുകിയെടുത്ത് വന്നിട്ട് ഇത്രയേ ആവുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ബാക്ക് സൈഡാണ് പെയിൻറ് ചെയ്യുന്നത്. അതിനായിട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത്. അത് സ്പോഞ്ച് എടുത്ത് ഇതേമാതിരി ചെറിയൊരു പീസ് സ്പോഞ്ച്, നനയ്ക്കാത്ത സ്പോഞ്ച് വേണം. ഡ്രൈ ആയിട്ടുള്ള സ്പോഞ്ചിന് നല്ല കട്ടിയുള്ള ആക്രിലിക് പെയിൻറ്റാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതായത് വെള്ളം ചേർക്കാത്ത ആക്രിലിക് പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതുമാതിരി ഇങ്ങനെ ഒപ്പി 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 കൊടുക്കാം, അല്ലാതെ പെയിൻറ്റ് അടിക്കാൻ നോക്കരുത്. പെയിൻറ് പിടിക്കില്ല ഇതിലൊന്നും. അപ്പം നമ്മളിങ്ങനെ ഒപ്പിക്കൊടുക്കാനേ വെള്ളക്കും. ബോട്ടിലൊക്കെ നമ്മൾ പെയിൻറ് ചെയ്യുമ്പോൾ ഒപ്പിയല്ലേ കൊടുക്കുന്നത്, അതുപോലെ ഇതിലും ഒപ്പി ഒപ്പി മാത്രം കൊടുക്കുക. അപ്പോഴേ അത് വൃത്തിയായിട്ട് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ആവാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ ഞാനൊരു രണ്ട് കോട്ട, ഒരു കോട്ട ഉണങ്ങിയതിന് ശേഷം നമ്മൾ എഗെയിൻ അടുത്ത കോട്ടും കൂടി കൊടുക്കണം. ആദ്യം ഞാൻ ബാക്ക് സൈഡ് ചെയ്ത് വെച്ചത് പെയിൻറ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബാക്ക് ഒന്ന് ബ്ലാക്കാക്കി വെച്ചതാണ്. ഇത് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണങ്ങും. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് രണ്ടാമത്തെ കോട്ട് അടിക്കാൻ പറ്റുള്ളൂ. ഞാൻ രണ്ട് കോട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റാണ് ഇതിലേക്ക് അടിച്ചു കൊടുത്തത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് നന്നായി അങ്ങോട്ട് ഉണങ്ങി കണ്ടോ. തൊട്ട് കഴിഞ്ഞാലൊന്നും നമുക്ക് ഒട്ടുകയില്ല. പെയിൻറ് എപ്പോഴും ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പെയിൻറ് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് ക്ഷമ വേണം. അപ്പോൾ ഇതാ ഇനി ഈ സൈഡാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി ആ ബ്ലാക്ക് കളർ അവിടെയും ഇവിടെയും വെച്ച് അമർന്നിട്ട് ആ കളർ പോവാതിരിക്കാൻ ഞാനൊരു കാർഡ്ബോർഡ് പേപ്പറിൻ്റെ മേലിലാണ് വെച്ചത് കേട്ടോ. ഇനി ഈ മുകളിലാണ് പെയിൻറ് അടിക്കാൻ പോകുന്നത്. അതിന് വൈറ്റ് ആക്രിലിക് പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിയിട്ടില്ല. ഇതേമാതിരി വേറൊരു സ്പോഞ്ച് എടുക്കുക. സ്പോഞ്ച് എപ്പോഴും ഡ്രൈ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇത് ചെയ്യുമ്പോൾ വൃത്തിയാവുള്ളൂ. എന്നിട്ട് ഇതുമാതിരി നമ്മൾ ബ്ലാക്ക് ചെയ്ത പോലെ തന്നെ വൈറ്റ് ഒട്ടിച്ചു കൊടുക്കാം. എനിക്ക് പെയിൻറ് ചെയ്തതിന് ശേഷം ബാക്ക് പെയിൻറ് ചെയ്യാൻ മടിയാണ്, അതുകൊണ്ടാണ് ആദ്യം തന്നെ ബാക്ക് ചെയ്തത്. മടിയെന്നല്ല, അപ്പം അതിൽ ഇതിലേക്ക് ആവുകയോ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ടെൻഷൻ കൊണ്ട്. അപ്പോൾ ഇതാ നന്നായി അങ്ങോട്ട് രണ്ടോ മൂന്നോ കോട്ട് വൈറ്റ് കൊടുക്കേണ്ടി വരും ഫ്രണ്ട് സൈഡ്, കാരണം അത് നമ്മുടെ പല പല കളറിലിരുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 3 കോട്ടോളം കൊടുത്തത് അപ്പോഴാണ് ഇതിങ്ങനെ ആയത് കേട്ടോ, നല്ല പ്യുവർ വൈറ്റ് ആയിട്ടില്ലേ. ഇനി ഇതിന് മുകളിലേക്കാണ് നമ്മൾ പെയിൻറ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ലെമൺ യെല്ലോവും റെഡുമാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരു കളർ മതിച്ച് ആ ഒറ്റ കളർ മാത്രം കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ലെമൺ യെല്ലോവും റെഡും ഒന്ന് മിക്സ് ചെയ്യാനുള്ള ശ്രമമാണ്, അല്ല ഓറഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്യാം. ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്, ബ്രഷ് ഞാൻ നനച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ആക്രിലിക് പെയിൻറ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ലെമൺ യെല്ലോ എടുത്തിട്ട് ഒന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം. ഞാൻ രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് കളറ് മിക്സ് ചെയ്ത കളറെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതാ ഇങ്ങനെ നന്നായി ഒന്ന് അടിക്കാം. ഇതും 3 കോട്ടോളം അടിച്ചാൽ മാത്രമേ നീറ്റായി നല്ല ഒട്ടും പാച്ചസ് ഒന്നും ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ഹാഫ് ഞാനൊരു ലെമൺ യെല്ലോ അടിച്ചു കഴിഞ്ഞതിന് ശേഷം റെഡ് കൊടുക്കാൻ പോകണം കേട്ടോ. എന്നിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്യാറാണ്, ബ്ലെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ലെമൺ യെല്ലോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ റെഡ് ഒന്ന് മിക്സ് ചെയ്യാൻ നോക്കുകയാണ്. നിങ്ങൾക്ക് ഇത് വേണ്ട, റെഡ് മാത്രം മതി, അല്ലെങ്കിൽ യെല്ലോ മതി, ബ്ലൂ മതിച്ച് അത് മാത്രമായും കൊടുക്കാം. ഇനി ഇത് കാണുമ്പോൾ അയ്യോ ഇതിങ്ങനെ രണ്ടെന്ന് വിചാരിക്കട്ടെ, ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് രണ്ടും കൂടി ജോയിൻ ആയി വരും. അതല്ല ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എനിക്ക് ആ രണ്ടും കൂടി സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ള ആ നിറം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു കളർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം ഇതുപോലെ നമുക്ക് ബ്രഷ് വെച്ചിട്ട് നന്നായി ഒന്ന് ആക്കി കൊടുക്കുക.
അപ്പൊ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് മാറി മാറി ഇരിക്കാത്ത പോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ ഒരു 3 പ്രാവശ്യത്തോളം ചെയ്യണം. അപ്പോൾ മാത്രമേ ഒട്ടും പാച്ചസ് ഇല്ലാതെ വൃത്തിയായി കിട്ടുള്ളൂ. കണ്ടോ, ഫസ്റ്റ് പെയിന്റിംഗ് കാണുമ്പോൾ അതൊട്ടും തന്നെ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യില്ല. കണ്ടോ, ഇപ്പം ഞാൻ എന്താ 3 പ്രാവശ്യം അടിച്ച് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ഫോർക്കും സ്പൂണുമാണ് എടുക്കുന്നത് കേട്ടോ, ഡിസ്പോസിബിൾ. ഇതിൽ ഞാൻ ജസ്റ്റ് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ് വെറുതെ ഒന്ന് അടിക്കുന്നു എന്ന് മാത്രം. ഇനി ഇതും കൂടി വെച്ചിട്ടാണ് ഞാൻ ഇതൊരു കിച്ചണിലേക്കുള്ള ഒരു ഡെക്കറായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ എന്താ അതിലങ്ങനെ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ് എല്ലാ സ്ഥലത്തേക്കും കൊടുത്ത് ഇതിനെയും ഉണങ്ങാൻ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പാനിലുള്ള കളർ ഉണങ്ങുമ്പോഴേക്കും ഇതും ഉണങ്ങിക്കോളും. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു DIY ആണ്. നമുക്കിത് ഉണങ്ങാനുള്ള ഒരു ടൈം മാത്രമേ വേണ്ടൂ, പെയിൻറ് ഉണങ്ങാനുള്ള ഒരു ടൈം മാത്രമേ കൊടുക്കണ്ടൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾ പാൻ കളയാതെ തന്നെ ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പം ഇതാ ഇത് രണ്ടും ഉണങ്ങാനിരിക്കട്ടെ. ഇതിലൊരു പ്രാവശ്യം പെയിൻറ് അടിച്ചാൽ തന്നെ ധാരാളമാണ് കേട്ടോ. ഇപ്പം ഇതാ ഉണങ്ങി നല്ല നീറ്റായി 3 പ്രാവശ്യം അടിച്ചിരുന്നു. ഇനി ഇതിലേക്ക് ഞാനിതാ ഒന്ന് എഴുതാൻ പോവാണ് കേട്ടോ. ഇതിലുള്ള കോട്ട് ഞാനൊരു കിച്ചൺ കോട്ടാണ് എഴുതുന്നത്. അപ്പോൾ അത് എഴുതാനായിട്ട് ഞാനിവിടെ ഒരു എഴുതാൻ പാകത്തിലുള്ള ഒരു സ്കെച്ചിൻ്റെ പെന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പെർമനൻറ്റ് മാർക്കർ പോലെയുള്ള ഒരു മാർക്കറാണ് എടുത്തത്. അതിന് പകരം നമുക്ക് ശരിക്കും ആക്രിലിക് പെയിൻറ് കൊണ്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് നീറ്റായി എഴുതാൻ പറ്റുന്നുള്ളവർക്ക് അത് എഴുതാം. എനിക്ക് ആക്രിലിക് അതിന് പാകത്തിലുള്ള ബ്രഷ് കയ്യിലില്ലായിരുന്നു. അപ്പം ഞാൻ സിമ്പിളായിട്ട് ഇതുകൊണ്ട് എഴുതി എന്ന് മാത്രം. നമ്മുടെ വേറെ പെന്നുകൊണ്ട് എഴുതാനൊന്ന് ശ്രമിക്കരുത്, അത് എഴുതാൻ കിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് കോട്ടയുള്ള എഴുതി കൊടുക്കുകയോ ഡിസൈൻ വരയുകയോ എന്ത് വേണമെങ്കിലും നമുക്കതിലേക്ക് ചെയ്തു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ബ്ലാക്കും ഇതും കൂടി അത്രത്തോളം ഒരു ഫീല് തോന്നുന്നില്ലായിരുന്നു, ഭയങ്കര സിമ്പിളായി തോന്നി. അതുകൊണ്ട് തന്നെ വൈറ്റ് പെയിൻറ് എടുത്തിട്ട് ഞാൻ കുറച്ച് വർക്കും കൂടി ജസ്റ്റ് ഒന്ന് ഡോട്ടുകൾ സൈഡിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് ദിസ് കിച്ചൺ ഈസ് സീസൺഡ് വിത്ത് ലവ്, അതാണ് എൻ്റെ കോട്ട് കേട്ടോ. അപ്പം ഞാൻ വൈറ്റ് പെയിൻറ് എടുത്തിട്ട് എല്ലാവരുടെയും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻസ് ആണ് കേട്ടോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഒരിക്കലും ഒരുപാടായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇതൊരു ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ഒരുപാടെണ്ണം ഇട്ട് ഒരുപാട് വൈറ്റോ അല്ലെങ്കിൽ ഇതോ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു ഭംഗി ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ഞാനൊരു 3 കളർ കോമ്പിനേഷനാണ് ഇത് ഏകദേശം കൊടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കളർ ഇഷ്ടമുള്ളതുകൊണ്ട് അത് വൈറ്റ് ബ്ലാക്ക്. ബ്ലാക്ക് ശരിക്കും നമുക്ക് നല്ല മാർക്ക് ഇതുകൊണ്ട് എഴുതാൻ പറ്റുന്ന വെച്ചാൽ അതായിരുന്നു ഏറ്റവും രസം. പിന്നെ എൻ്റെ ഷേപ്പ് നമ്മുടെ പാന് പഴയ പാനായതുകൊണ്ട് അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നതുകൊണ്ട് എനിക്ക് എഴുതുന്നത് ക്ലാരിറ്റി കുറവായിരുന്നു. അപ്പം ഞാൻ കുറേ വൈറ്റ് ഡോട്ട് അവിടെയും ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു അത് കാണുമ്പോൾ ഒരു രസമല്ലേ. ഇപ്പം ഇതെല്ലാം കൊടുത്ത് കഴിയാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ള 2 സംഭവങ്ങളില്ലേ, നമ്മുടെ സ്പൂണും ഫോർക്കും, അതും കൂടി ഇതിലൊന്ന് വെച്ച് കൊടുക്കാമെന്ന് വെച്ചു. അതിനായിട്ടൊരു ഗ്ലൂഗൺ എടുത്തിട്ട് അതിനിതാ ഫോർക്കിലേക്ക് ജസ്റ്റ് ഒന്ന് കറച്ചൊന്ന് അവിടെ ഗ്ലൂഗണ്ണാക്കുക. അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ ആയിട്ട് താഴെ ഭാഗത്തിന് മുമ്പായിട്ട് 2 സ്ഥലത്തും വെച്ച് ഒന്ന് ഇതിവിടെ ഒട്ടിക്കാം. അപ്പം ഇതാ അത് നമ്മളവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതുപോലെ തന്നെ സ്പൂണും കൂടി ഒട്ടിക്കാം. സ്പൂണിനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ് ഒട്ടിക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് തന്നെ ഒട്ടിക്കുന്നു. ആ ഓപ്പോസിറ്റായിട്ട് വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ വെക്കാം. എനിക്ക് അപ്പുറത്തെ സൈഡിൽ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇതിൻ്റെ അവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ച് ഇതെങ്ങനെയെന്ന് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിലേ ഒട്ടുള്ളൂ. അപ്പം ഇതാ നമ്മുടെ വാൾ ഡെക്കർ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വാൾ ഡെക്കറിനകത്ത് എല്ലാ ഭാഗവും കഴിഞ്ഞു. ഇനി ഈ പിടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗി കുറവല്ലേ. അതുകൊണ്ട് ഞാൻ ഇതാ അവിടെ ഒരു വൈറ്റ് ടേപ്പ് ഇതെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കോഡാണ് കേട്ടോ, അതെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് മാത്രം എടുക്കാം, വൈറ്റ് മാത്രം എടുക്കാം, അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ അതും എടുക്കാം. അതും ഗ്ലൂ ഗൺ വെച്ചിട്ട് വേണം അവിടെ ഒന്ന് ടൈറ്റ് ചെയ്യാനായിട്ട്. ആദ്യം ഒട്ടിക്കുമ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുക, എന്നാൽ മാത്രമേ അത് നമുക്ക് ചെയ്യാനാവുള്ളൂ. ഇതാ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താൽ വേണ്ടിട്ടോ. അപ്പം ഇതാ ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല നീറ്റായിട്ട് ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യാം കേട്ടോ, അപ്പോഴായിരിക്കും ഇതിനെ കൂടുതൽ ഭംഗി. എന്നിട്ട് അറ്റമാവുമ്പോൾ എഗെയിൻ നമുക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് വേറെ ഗ്ലൂ ഒട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ എടുക്കുന്നത് നമ്മൾ. അപ്പം ഇതാ ഒട്ടിക്കാൻ പോകുന്നു. അപ്പം നമ്മുടെ വാൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. അതിനെ ഇനി നമുക്ക് വാളിൽ തൂക്കുകയേ വേണ്ടൂ.
അപ്പം നമ്മുടെ നല്ലൊരു കിച്ചണിലേക്ക് പാകത്തിൽ കിച്ചണിലുള്ള സാധനം കൊണ്ട് തന്നെ കളയാൻ വെച്ച പാന് ഇനി ആരും എടുത്ത് കളയണ്ട കേട്ടോ. ഇത് കണ്ടോ, അടിപൊളി വാൾ ഡെക്കർ നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇത് ഇത്രയും പഴയതാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയോ? ദിസ് കിച്ചൺ ഈസ് സീസൺഡ് വിത്ത് ലവ്. കണ്ടു നോക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.